അപ്പൊ സനൂപ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് സ്റ്റാർ ആണ്. അപ്പൊ വെൽക്കം ടു ദ ഷോ, വെൽക്കം ടു ക്രോസ് റോഡ്സ് വിത്ത് അനൂപ് പ്രകാശ്. താങ്ക് യു. അപ്പോ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 177 ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ, അതിൽ നിന്നാണ് 177-ാമത്തെ പോസ്റ്റാണ് അങ്ങോട്ട് കയറി കൊളുത്തിയത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് ആക്ച്വലി ആൻഡ് എങ്ങനെ എൻജോയ് ചെയ്യണം ഈ ഒരു വൈറൽ ഒരു ആ ഒരു അവസ്ഥ എങ്ങനെ എൻജോയ് ചെയ്യണം? അവസ്ഥ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും ഒരുപാട് നന്ദി, കാരണം ഇങ്ങനത്തെ ഒരു കുടിയൻ റോളായാലും ഇത് ഏറ്റെടുക്കുന്നതിൽ ഒരുപാട് നന്ദി. അപ്പോൾ ഒരുപാട് കോളുകൾ വരുന്നു, നല്ല നമ്മുടെ മുമ്പേ ഉണ്ടായിരുന്ന ഒരുപാട് സാറുമാർ, അതുപോലെ കൂടെ പഠിപ്പിച്ച സാറുമാർ, നമ്മുടെ സഹപാഠികൾ, അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ തിരിച്ച് വിളിക്കുന്നു. പിന്നെന്താ, സെലിബ്രിറ്റീസ് കുറച്ച് നല്ല നല്ല കമന്റ്സ് പറയുന്നു, ഷെയർ ചെയ്യുന്നു, അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ. ഈ പ്രത്യേകിച്ച് ഈ ഡാൻസിന്റെ പോസ്റ്റർ തന്നെ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ കമന്റ്സിൽ നമ്മുടെ ജോജു ചേട്ടൻ കമന്റ് ചെയ്തിരിക്കുന്നു, പിന്നെ ഒന്ന് രണ്ട് പേര് സെലിബ്രിറ്റീസ് പെട്ടെന്ന് ഓർമ്മ, നമ്മുടെ രാജ്പുട്ടിൻ, അതെ രാജ്പുട്ടിൻ ആദ്യം ചെയ്ത ജാനകി കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ലൈക്ക് ഇത് ഒരു ആ അപ്രീസിയേഷൻസ് അംഗീകാരങ്ങൾ അതിൽ പൊതിഞ്ഞിയുമ്പോൾ എന്താണ് ആക്ച്വലി സനൂപിന്റെ അവസ്ഥ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇട്ട സമയത്ത് ഒരു എന്താ പറയുക, ഒരു 1.5 മണിക്കൂർ കൊണ്ടോ ഒരു 100,000 വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കമൻസ് വന്നു, ഈ ജാനകി അതുപോലെ നവീന രണ്ടുപേരുടെയും കമൻസ് വന്നു. അതിനുശേഷം അവർ മെസ്സേജ് അയച്ചായിരുന്നു നന്നായിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അവരങ്ങനെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം, കാരണം എന്താ വെച്ചാൽ ഇത് ട്രോളായിട്ടാണോ ചെയ്യുന്നുള്ള ഒരുപാട് ഇനിയിപ്പോൾ ചിന്തിക്കുക, അങ്ങനെ ചിന്തിക്കുക, ട്രോളായിട്ടാണോ അല്ലെങ്കിൽ അവരെ മോശപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അങ്ങനെയല്ല, അവർ എന്താ നല്ല രീതിയിലെടുത്തു, അതേപോലെ അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഒരു സന്തോഷം, പിന്നെ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞിരുന്നു എന്താ ഇത് ട്രോളായിട്ട് അങ്ങനെയൊന്നും കാണണ്ട, ഞാൻ ഓൾറെഡി ഇങ്ങനെ വീഡിയോസ് ചെയ്യാറുള്ളതാണ് എൻ്റെ അക്കൗണ്ടിൽ, എല്ലാ ടൈപ്പ് വീഡിയോസും ഞാൻ എൻ്റെ ഇറങ്ങി ട്രെൻഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഓടി എടുത്തിട്ട് കുടിയൻ വേഷം ചെയ്യാറുണ്ട്. പുള്ളി അതുകൊണ്ട് ഓക്കെ, അതെ അതെ അങ്ങനെ പറയുക. അപ്പോൾ ഇതിൽ പിന്നീട് ഒരു സമയം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കമ്പയർ ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള ഒറ്റയ്ക്കുള്ള വീഡിയോ ആയാലും അത് ഇങ്ങനെ രണ്ടു വീടും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള മെർജ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കൂടുതൽ ഷെയർ പോയിട്ടുള്ള എനിക്ക് തോന്നുന്നു. അപ്പോൾ എത്ര പേര് ഏകദേശം സനൂപിൻ്റെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വാട്സപ്പ് സ്റ്റാറ്റസ് ലിസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നിറഞ്ഞ് കാണുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഞാൻ എൻ്റെ വാട്സപ്പിൽ ഒരിക്കലും ഇങ്ങനെ എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് സ്റ്റാറ്റസ് എന്താ പറയുക, കുറച്ചധികം കോണ്ടാക്ട്സുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒറ്റയടിക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരാറില്ല ഒരേ സ്റ്റാറ്റസ്. ഇപ്പോൾ എന്തെങ്കിലും വൈറലായിട്ടുള്ള ഇതുപോലെ വരുമ്പോൾ ഒരുമിച്ച് വന്നിട്ടൊക്കെ കാണില്ലേ, അങ്ങനെ എനിക്ക് ഇന്നേവരെ വന്നിട്ടില്ല. പക്ഷേ ഈ വീഡിയോ ചെയ്തതിന് ശേഷം അങ്ങനെ കണ്ടു. പിന്നെ നാട്ടിലുള്ള ഒട്ടുമിക്ക ആൾക്കാരെയും അതുപോലെ ഈ നമ്മുടെ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് അവരുടെ റിലേറ്റീവ്സ് എല്ലാം ഇങ്ങനെ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് അവർ വോയിസ് അയച്ചു തരുന്നു. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ സ്ക്രീൻഷോട്ട് വോയിസ് നോട്ടുകൾ അതുപോലെ അഭിപ്രായം പറഞ്ഞൊക്കെ. അതെ, ഇതിന് തൊട്ട് മുമ്പ് ഇപ്പൊ ഈ വൈറലായ വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തൊരു പെണ്ണുകാണൽ വീഡിയോ ഉണ്ട്, അതിന് ഓൾമോസ്റ്റ് ഒരു 3 മില്യൺ അടിച്ചിട്ടുണ്ട്. അപ്പൊ ബേസിക്കലി ത്രോഡ് എല്ലാം നോക്കിക്കഴിഞ്ഞ ഒരു കുടിയൻ ക്യാരക്ടറിന്റെ ഒരു പ്രസൻസ് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്യാരക്ടറിലേക്ക് ഫോം അപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാം, ഇതെനിക്ക് പ്ലേ ചെയ്യാം എന്ന് തോന്നുന്ന അങ്ങനത്തെ ഫസ്റ്റ് തുടങ്ങിയ എവിടെന്നാ? ഫസ്റ്റ് തുടങ്ങിയത് ഞാൻ എന്താ എൻ്റെ ഈ ടിക്ടോക്കൊക്കെ ഉള്ള സമയത്ത്, ആദ്യം കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത്, ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കുടിയൻ്റെ ഒരു വീഡിയോ വൈറലാവുന്നത്. അപ്പോൾ അത് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് എല്ലാം ട്രെൻഡിങ് ആയിട്ട് ഞാൻ ഇപ്പോൾ ഓരോ ഡാൻസ് ആയാലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നുള്ളൊരു തോട്ടിൽ വന്നതാണ്. ഇങ്ങനെ കുടിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി ആൾക്കാരൊന്നും കൂടി ഇരുന്ന് കാണും എന്നുള്ള വിചാരിച്ചിട്ട് ചെയ്താൽ. ഇപ്പോൾ ബേസിക്കലി കുടി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കുറച്ച് ആക്ടേഴ്സിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മണിച്ചേട്ടൻ ചെയ്തിരുന്നു, അപ്പോൾ അതുപോലെ സുരാജേട്ടൻ ചെയ്തു, അപ്പോൾ ഇങ്ങനെ കുടിയൻ ബൈജു ക്യാരക്ടർ ചെയ്തു ബൈജു. അപ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുള്ള എലിമെന്ററി ചില മാനറിസംസ് ഇവരുടെ നെൽസൺ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്നൊക്കെ മാറ്റി വേറൊരു സംഭവങ്ങൾ, അതിൽ ഒരൽപ്പം ഡാൻസും പരിപാടിയും നമ്മുടെ ഉല്ലാസേട്ടൻ, ഉല്ലാസ് അപ്പൊ ഇതൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ മാറി നമ്മുടേതായ രീതിയിലൊരു സാധനം എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അങ്ങനെ കണ്ടിന്യൂസ്ലി ഇവരുടെ വീഡിയോസ് കാണുന്നതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ആ ഇങ്ങനെ ഉല്ലാസ് പന്തളം ചേട്ടൻ അതേപോലെ അയ്യപ്പ ബൈജു ഇവരെല്ലാവരും വീഡിയോസ് കാണുന്നതാണ്. അപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ അയ്യപ്പ ബൈജു എന്നുള്ള ആ ഒരു ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ റിയൽ ആയിട്ട് കാണുന്ന കുറച്ച് പേര്, അനുകരിക്കാതെ റിയൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ ഈ പൂരത്തിലൊക്കെ കാണുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഡാൻസും കൂടി ഇപ്പോൾ ചില സ്റ്റേജ് ഷോയൊക്കെ കണ്ടിട്ടില്ലേ, ഡാൻസ് വിത്ത് മാജിക് അങ്ങനെയൊക്കെ
അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ അത് ആഡ് ചെയ്താൽ നമുക്ക് അത്രയും എന്താ പറയുക അത്രയും നല്ലതാണ് വെറൈറ്റി ആവുന്നുള്ള ഒരു സംഭവം. ഇതല്ലാതെ വേറെ എന്ത് ക്യാരക്ടർ പ്ലേ ചെയ്യാൻ ആഗ്രഹം? എനിക്ക് നെഗറ്റീവ് അതേപോലെ അങ്ങനെ കുറച്ച് എന്താ പറയുക ഡെഡിക്കേറ്റഡായിട്ട് ചെയ്യാനുള്ള സംഭവം തന്നെ. ഇപ്പോൾ ക്യാരക്ടർ റോളുകൾ പോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. പിന്നെ വില്ലൻ ക്യാരക്ടർ റോള് നെഗറ്റീവ് ഷെയ്ഡുള്ള പിന്നെന്താ, ഞാനിപ്പോൾ ഈ താടി ഈ ഒരു രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ലാസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം ഇതായിരുന്നു, കുറച്ച് ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ചെയ്തത് കാലി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിന് അതിൻ്റെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ലുക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും എൻ്റെ ഈ രൂപം കൊണ്ടായിരിക്കും ചിലപ്പോൾ കൂടുതലും ഷോർട്ട് ഫിലിംസ്. ഇനി താടി പോയാൽ വൻ പ്രശ്നം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ നല്ലൊരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ താടി പറയാം, എനിക്ക് വിഷയമുള്ള കേസല്ല. പക്ഷേ ഇപ്പോൾ കറൻ്റ് വന്നിരിക്കുന്ന റോളുകൾ കമ്മിറ്റഡ് ആയിട്ടുള്ള റോളുകൾ താടിയുള്ള ഈ ഒരു രൂപത്തിലുള്ള ക്യാരക്ടറാണ്. ഓക്കെ, എന്താണ് ആക്ച്വലി സനൂപ് ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കുന്നംകുളത്ത് ഒരു തൗസീർ എന്നുള്ള തിയേറ്ററിൽ ഇപ്പോൾ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു, പിന്നെ ഓഫീസ് സ്റ്റാഫാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ നല്ല സപ്പോർട്ടാണ്, അങ്ങനെ വർക്കും ഉണ്ട്, അതേപോലെ ഡാൻസും ചെയ്യുന്നുണ്ട്, ഡാൻസ് ടീമുണ്ട്, ചെറിയൊരു ടീമുണ്ട്. രണ്ടും ബാലൻസ് ചെയ്തിട്ട് പോകുന്നു. രണ്ടും കണക്ട് ചെയ്ത് ചോദിക്കുമ്പോൾ ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ കോവിഡ് ടൈം ആണ്, അപ്പോൾ രണ്ടും ഡെഫിനറ്റ്ലി ഇപ്പോൾ വീണ്ടും തിയേറ്റേഴ്സ് അടഞ്ഞു. അപ്പോൾ ആ ഒരു ലൈഫ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞൊരു വർഷം ഇപ്പോൾ ശരിക്കും പെട്ട അവസ്ഥയിൽ തന്നെയായിരുന്നു. എന്താ തിയേറ്റർ അടച്ചു, ഇപ്പോൾ ഡാൻസിനായാലും ഇപ്പോൾ കലാകാരന്മാരെല്ലാം പ്രോഗ്രാംസ് ഇല്ല. അപ്പോൾ ഇപ്പോഴും അതേൊരു അവസ്ഥയിലേക്ക് വീണ്ടും പോകുന്നൊരു ഇതിലാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിയേറ്റർ തന്നപ്പോൾ ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും ഇനി എന്നുള്ളൊരു ലെവലിലേക്കായി. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രതിസന്ധികളുണ്ട്. തിയേറ്ററിൽ ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാനിപ്പോൾ തിയേറ്റർ സ്റ്റാഫായിട്ട് ഇപ്പോൾ കറൻ്റ് വർക്ക് ചെയ്യുന്ന ഒരു തിയേറ്ററിൽ ഞാൻ 2019 ഒരു പകുതിയൊക്കെ ആയപ്പോൾ കയറിയതാണ്. അതിന് മുമ്പോ? അതിനു മുമ്പ് ഞാൻ ക്യൂബിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി, ക്യൂബ് അല്ല, ലാൽ മീഡിയ, ക്യൂബിൻ്റെ സപ്പോർട്ടായിട്ട്. പിന്നെ അതിൻ്റെ ആ ടെക്നിക്കൽ സപ്പോർട്ട്, നമ്മുടെ സിനിമയുടെ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ ലോഡിങ്ങിന് പോയിട്ടുണ്ടായിരുന്ന ഒരു തിയേറ്റർ തന്നെയാണ് താമസ തിയേറ്റർ. അതുകൊണ്ട് അവിടുത്തെ ഓപ്പറേറ്റിംഗ് മെക്കാനിസം എല്ലാം പരിപാടികളും അറിയാം. പിന്നെ അവിടുത്തെ ഓഫീസിലത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ കയറി. ഇപ്പോൾ ഇത് രണ്ടും സിനിമയായിട്ട് ബന്ധപ്പെട്ട വർക്കുകളായതുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഇഷ്ടത്തോടു കൂടി തന്നെ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ അങ്ങനെ റിപ്പീറ്റഡ്ലി തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള സിനിമയോ ആക്ടറോ ആരാണ്, ഫാൻ ബോയ് ആരാണ്, അങ്ങനെ എന്തെങ്കിലും? ഞാൻ ധനുഷ് ഫാനാണ്, പിന്നെ വിനായകൻ ചേട്ടൻ. ശരി, അതുകൊണ്ട് തന്നെയാണ് ഈ നെഗറ്റീവ് ഷെയ്ഡ്സ് ഒക്കെ ചെയ്യാൻ താല്പര്യം. അത് ക്യാരക്ടർ റോൾ എന്ന് പറഞ്ഞില്ല, അവരൊക്കെ തിരഞ്ഞെടുക്കുന്ന ക്യാരക്ടറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും എന്താ പറയുക ഒരു വെറൈറ്റി ക്യാരക്ടറുകളാണ്, നാച്ചുറൽ ആയിട്ടുള്ള ആൾക്ക് ഇതായിരിക്കും. അങ്ങനെ സിനിമ ഓഫേഴ്സ് എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും മീറ്റപ്പ് ചെയ്തിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ, ആ ഒരു ഏരിയ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്? ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, ഓഡിഷൻസിന് പോയിട്ടുണ്ട്, അതേപോലെ ഒരു ചെറിയ സിനിമ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടും നിന്നുപോയി. അപ്പോൾ പിന്നെ അതിനുശേഷം ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടിപ്പോൾ ഒരു റോള് എന്താ പറയുക ഒന്ന് സംസാരിച്ച് വെച്ചിട്ടുണ്ടെന്ന് മാത്രം, എന്തായാലും വലിയ വലിയ സന്തോഷമുള്ള വാർത്തകളാണ്, വെയിറ്റിംഗ് ആണ്. ഇപ്പൊ വീണ്ടും കോവിഡ് പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സ്റ്റിൽ അതിൻ്റെ ഇടയിൽ എത്രയും പെട്ടെന്ന് മാറുമ്പോൾ വലിയൊരു വാർത്ത നമുക്ക് വേണ്ടി മാറ്റിവെക്കും എന്നാണ് തോന്നുന്നത് അല്ലേ? അപ്പൊ ഫാമിലിനെ കുറിച്ച് പറയും. ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ, അച്ഛൻ, അമ്മ, വൈഫ്, രണ്ട് ചേട്ടന്മാര്, അവരുടെ ഭാര്യമാര്, രണ്ട് ചെറിയ കുട്ടികള് അടങ്ങുന്ന ഒരു 10 പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. പിന്നെ എൻ്റെ വീടൊക്കെ വരുന്നത് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ പോകാനുള്ളത്. പിന്നെന്താ, ഫാമിലി പറഞ്ഞപോലെ നല്ല സപ്പോർട്ടാണ്, ചുറ്റുപാട് എന്താ പറയുക നമ്മൾ, ഞാനിപ്പോൾ കഴിഞ്ഞത് പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ സ്റ്റാറ്റസ് നമ്മുടെ നാട്ടുകാർ തന്നെ ഭയങ്കര സപ്പോർട്ട് കാണുന്നുണ്ടായി. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം, നാട്ടുകാരായാലും വീട്ടുകാരും നമ്മുടെ ഫ്രണ്ട്സായാലും ഭയങ്കര സപ്പോർട്ടാണ് ഈ ഒരു കാര്യത്തിൽ. ഇപ്പോൾ കുടിയനായിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരിച്ചറിയുന്നതും. ഇത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ നേരിട്ട് വന്ന് ചോദിച്ചിട്ടുണ്ടാവുക കള്ളുടിച്ചിട്ട് തന്നെയാണോ ഡാൻസ് ചെയ്യുന്നത് എന്നുള്ളത്. ആക്ച്വലി അതിനുള്ള മറുപടിയും പറയാം, കള്ളുടിച്ചിട്ടല്ല, ഇതിപ്പോൾ ഒരുപാട് പേർക്ക് പക്ക ഒബ്സർവേഷൻ മാത്രമാണ്, അതെ ആ രീതിക്ക് ചെയ്യുന്നതാണ്. പിന്നെന്താ, അങ്ങനെ വീഡിയോസ് ഓരോന്ന് ഇങ്ങനെ കണ്ടിട്ടും അതുപോലെ അത് അങ്ങനെ ചെയ്യുന്നതാണ്. കുടിയൻ ഇമേജ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടോ ഇപ്പോൾ? ഇനി എന്തെങ്കിലും അങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ ശരിക്കും കുടിയെന്ന് പറഞ്ഞ സംഭവം മാത്രമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുക അങ്ങനല്ല. ഞാൻ എല്ലാ ടൈപ്പ്, ഇപ്പൊ ഡാൻസ് ആയാലും ആക്ടിങ് ആയാലും കുടിയൻ്റെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് രീതിക്ക്, അത്
അത് അങ്ങനത്തെ ഒരു റോളായിട്ടാണ് ഞാൻ വിചാരിച്ചേക്കണേ. അപ്പോൾ ആൾക്കാർ വീണ്ടും എന്താ പറയുക, നമ്മളൊരു വീഡിയോ ഇടുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വീണ്ടും നെക്സ്റ്റ് കുടിയാൻ തന്നെ ചെയ്യണമെന്ന് പറയുന്ന സമയങ്ങളിൽ ചെയ്യാറുണ്ട്. ഓക്കെ. അല്ലാതെ ഞാൻ മറ്റുള്ള ഇതിലാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് ആയാലും അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇപ്പോൾ ഷോർട്ട് ഫിലിംസാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് സിനിമ തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ ഇപ്പോൾ കറൻ്റ് നോക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ. വൈഫിൻ്റെ സപ്പോർട്ട് എന്താണ്, എസ്പെഷ്യലി ഇപ്പോൾ ഇതുപോലത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും വലുത്. ആദ്യം വൈഫിൻ്റെ സപ്പോർട്ട്, അച്ഛനമ്മയുടെ സപ്പോർട്ടിനെ കുറിച്ച്? വീട്ടുകാർ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ ഈ വൈഫായാലും എൻ്റെ ഇടയ്ക്ക് ഈ കുടിൻ്റെ വീഡിയോസ് ഒക്കെ എടുത്തു തരിക അവൾ തന്നെയാണ്. പിന്നെ വൈഫാണ് ആ ചില സമയങ്ങളിൽ അവൾ എടുത്തു തരിക. പിന്നെ എന്താ, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എടുത്തു തരാറുണ്ട്. അപ്പോൾ അവളും ഇങ്ങനെ ചില നമ്മളൊരു വീഡിയോയ്ക്ക് ഇപ്പോൾ ഒരു 4-5 ടേക്ക് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ വീട്ടുകാർ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ വൈഫിനെ കാണിക്കും, എന്നിട്ട് അത് എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് വീട്ടുകാരെ കാണിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇടയ്ക്ക് കൂടെ വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട് വരും. അങ്ങനെ ഈ ബേസിക് ടീം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് ഒന്ന് രണ്ട് വീഡിയോസിൽ മറ്റു ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ കുറിച്ച്, നമ്മളെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സർക്കിൾ തന്നെയാണ് നമ്മുടെ ഈ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എല്ലാവരും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ക്രൂവിലുള്ള എല്ലാവരും ഈ സിനിമ ലക്ഷ്യമായിട്ട് സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ ചെയ്യുന്ന ആൾക്കാരായാലും, ഇപ്പോൾ കഴിഞ്ഞ ഷോർട്ട് ഫിലിമിന് പ്രജീഷ് എന്നുള്ള ഒരു ഫ്രണ്ടുണ്ട്, ചെറുപ്പം മുതലുള്ളതാണ്. അപ്പോൾ അവൻ ചെറുപ്പം മുതലേ ഇങ്ങനെ മൊബൈലിലൊക്കെ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്ന, അങ്ങനെ ഇപ്പോൾ വന്ന ഓരോ ഘട്ടമായിട്ട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ കൂടുള്ള യദു, ആകാശി, അങ്ങനെ കുറച്ച് പേരുണ്ട്. ഓക്കെ. അപ്പോൾ ഇവർക്കൊക്കെ എന്താ സംഭവിച്ചാൽ ഈ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക. നമ്മൾ ഒരു ടീമായിട്ട് എല്ലാവരുടെയും, അതെ അതെ, അങ്ങനെ ഇപ്പൊ ഇനിയിപ്പോ ഞാൻ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ എന്റെ ഒരു ടീം വേണം, നമ്മുടെ ഒരു ടീം ഒരുമിച്ചിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഇപ്പൊ നമ്മുടെ ക്രൂവിൽ ഏതൊരു ആള് പോവുകയാണെങ്കിലും നമ്മൾ ഒരുമിച്ചിട്ട് നല്ലൊരു വർക്ക് ചെയ്യണം എന്നുള്ളതാണ്, എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ളത് നമ്മള് വിചാരിക്കുന്നത്. സപ്പോസ് ഇപ്പൊ ധനുഷാണ് ഏറ്റവും വലിയ ഫാൻ എന്ന് പറഞ്ഞു, സപ്പോസ് ധനുഷ് സാറിന്റെ കയ്യിൽ ഈ ഒരു വൈറലായി പോയ വീഡിയോ കിട്ടുകയാണെങ്കിൽ എന്താണ് എക്സ്പെക്ടേഷൻ, എന്താണ് എന്ത് പറയണമെന്നാണ്? പുള്ളിനെ നേരിട്ട് കണ്ടാൽ മതി, കാണുന്ന പറഞ്ഞല്ലോ. എനിക്ക് അതിനൊക്കെ കൂടുതൽ പുള്ളിയായി ചെയ്യുന്ന, പുള്ളി തിരഞ്ഞെടുക്കുന്ന റോളുകൾ, അങ്ങനത്തെ റോളുകളോട് കൂടുതൽ എന്താ, അപ്പോൾ അത് ചെയ്യുന്ന ഡയറക്ടർമാരോടായാലും ഓട്ടോമാറ്റിക്കലി ഒരു ആരാധന തോന്നി. ഇപ്പോഴുള്ള ധനുഷ്ണയാണോ ഇഷ്ടം, അതോ കുറച്ച് മുമ്പ് ചെയ്തിരുന്ന ഒരു പുള്ളി അന്നും പുള്ളി അടിപൊളിയാണ്. ഇപ്പം എന്താ വെച്ചാൽ പുള്ളി ഒന്നും കൂടി സെലക്റ്റീവായിട്ട് ആ റോള്, അങ്ങനത്തെ റോളുകൾ എസ്പെഷ്യലി നന്നായിട്ട് തിരഞ്ഞെടുത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇപ്പോൾ ഈ അസുരൻ, അതുപോലെ തന്നെ ഇപ്പോൾ കർണനായാലും, അപ്പം അങ്ങനത്തെ എന്താ പറയുക, ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള റോളുകളാണ്. ഈ താടിയും ക്യാപ്പിലും എന്തെങ്കിലും പ്രത്യേക രഹസ്യങ്ങളുണ്ടോ? താടിയും ക്യാപ്പിലും പ്രത്യേക രഹസ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ മുടിയുണ്ടോ, ഇതാണ് രഹസ്യം. ഞാൻ ആ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് വെട്ടാൻ പറ്റില്ല. ഇപ്പോൾ സെക്കൻഡ് ഷെഡ്യൂൾ കഴിയാണ്ട് എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ താടിയും അത് തന്നെയാണ്. നമ്മൾ നെക്സ്റ്റ് ഒരു ഈ വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പം നെക്സ്റ്റ് വർക്കിന് ഫ്രീ ടൈമിലിരിക്കുമ്പോൾ ഇപ്പം നെക്സ്റ്റ് വർക്ക് വന്നിട്ട് താടി കളയണം അല്ലെങ്കിൽ മുടി എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് റെഡിയാണ്. നമുക്ക് അങ്ങനത്തെ ചെയ്യാൻ താല്പര്യം, കാരണം ഇന്നും ഒരേ ലുക്കിൽ ചെയ്യണം എന്നുള്ളതല്ല. ഇപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്തു. മനസ്സിലായി. അപ്പം എന്തായാലും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ വെരി സൂൺ ഒരു വലിയ വിശേഷം നമുക്ക് വേണ്ടി മാറ്റിവെക്കും. നമുക്ക് വേണ്ടി ഷെയർ ചെയ്യാനുള്ളൊരു സന്തോഷം ഉണ്ടാവട്ടെ, സാഹചര്യം ഉണ്ടാവട്ടെ.